പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. പുറകിലൊരു പാലം നിങ്ങൾ കാണുന്നില്ലേ? സാൻ ഫ്രാൻസിസ്കോയിൽ ഉള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിന്റെ മുകളിലായി മേഘം ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഈ പാലത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മേഘം മൂടിയിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പാണ്, അതുകൊണ്ട് വളരെ പ്ലസന്റ് ആയിരിക്കും. ശരി, ഇന്ന് ദൈവം എനിക്ക് തരുന്ന വാക്യം എന്താണ് എന്നറിയാനിരിക്കുകയാണോ? സദൃശവാക്യം 10:6, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്ന് വസിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. കണ്ടോ, അവിടെ മേഘം വന്ന് തങ്ങി നിൽക്കുന്നു. എപ്പോഴും ഉണ്ടാവില്ല, അല്പനേരത്തിനുള്ളിൽ ആ മേഘം അവിടെ നിന്ന് മാറും. അത് താൽക്കാലികമായിട്ടേ തങ്ങി നിൽക്കുന്നുള്ളൂ. എന്നാൽ നീതിമാന്റെ ശിരസിന്മേൽ കർത്താവിന്റെ അനുഗ്രഹം വന്ന് തങ്ങി നിൽക്കും അത്രേ, ശാശ്വതമായി തങ്ങി നിൽക്കും. ആരാണ് നീതിമാന്മാർ? നിങ്ങൾ നീതിമാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യഹോവയുടെ അനുഗ്രഹം ശാശ്വതമായി തങ്ങി നിൽക്കും, വസിക്കും എന്ന് ദൈവം വാക്ക് തരുന്നു. അതാണ് യഹോവയുടെ ആഗ്രഹം. നിങ്ങളെ എപ്പോഴും അനുഗ്രഹമുള്ളവരാക്കണം എന്നാണ് യഹോവയുടെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ നീതിമാനായിരിക്കണം. നിങ്ങളുടെ സംസാരവും പ്രവൃത്തികളും എല്ലാം എപ്പോഴും നീതിയുള്ളവയായിരിക്കണം. അനീതിയുള്ള പ്രവൃത്തികളും അനീതിയുള്ള സംസാരവും എന്നിവ കൊണ്ട് നടക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹം തങ്ങി നിൽക്കുകയില്ല. അനുഗ്രഹം വരുന്നത് പോലെ ഉണ്ടാകും, പക്ഷേ അത് അകന്നു പോകും. കണ്ടിട്ടില്ലേ, രാഷ്ട്രീയക്കാർ അന്യായമായി സമ്പാദിച്ച് അനീതിയോടെ സമ്പാദിക്കുന്നത് കൊണ്ട് ആ അനുഗ്രഹങ്ങൾ തങ്ങി നിൽക്കുന്നില്ല. അപമാനം, നിന്ദ കോടതിയിലേക്ക് പോയും വന്നും കൊണ്ടിരിക്കുന്നത് നാം കാണുന്നില്ലേ? എന്നാൽ നീതിയോടും ന്യായത്തോടും കൂടി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹം തങ്ങി നിൽക്കുന്നതാണ്. ആ നീതിമാന്മാരാരാണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് നീതിമാന്മാർ. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട അനുഭവത്തോടെയുള്ളവരാണെങ്കിൽ നീതിമാന്മാർ എന്ന അനുഭവമുള്ളവരായിരിക്കും. കാരണം നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാകുന്നു. പാപികളായ നമ്മെ നീതിമാന്മാരാക്കുവാനായിട്ടാണ് യേശു കുരിശിൽ തന്റെ രക്തം ചിന്തി മരിച്ചത്. അതിനാൽ യേശുവെ, പാപിയാകുന്ന എന്നെ നീതിമാനാക്കി മാറ്റണമേ, എന്നും നീതിയും ന്യായവുമുള്ളവനായി ജീവിക്കാനുള്ള ഹൃദയം നൽകണമേ എന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹം തങ്ങി നിൽക്കും. അനുഗ്രഹം വന്നുപോകുന്നു, ശാശ്വതമായിട്ടില്ല എന്ന് വിഷമിക്കുകയാണോ? നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് നീതിമാനായി ജീവിക്കാനായി നിങ്ങളെ സമർപ്പിക്കൂ. അനുഗ്രഹം തങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണും. യേശുവെ, അങ്ങ് പാപിയാകുന്ന എന്നെ നീതിമാനാക്കി മാറ്റാനായി കുരിശിൽ രക്തം ചിന്തിയിരിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ കഴുകി എന്നെ നീതിമാനായി അനുഗ്രഹിക്കണമേ. ശാശ്വതമായി അനുഗ്രഹം തങ്ങി നിൽക്കുമാറാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.